ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മാഷീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗാർഡൻ വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കൊക്കഡാമയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൊക്കഡാമ എന്താണെന്ന് പറയാം. ഇതൊരു ജാപ്പനീസ് ടെക്നോളജിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഒരു അംശത്തിനെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ജപ്പാൻകാർ കണ്ടുപിടിച്ചതാണ് ഈ ടെക്നോളജി. ഇതിനെ മോസ് ബാൾസ് അഥവാ പായൽ പന്തുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മണ്ണ് കുഴച്ച് ബാള് പോലാക്കിയിട്ട് അതിൻ്റെ പുറത്ത് പച്ച പായൽ ഒട്ടിച്ചു വയ്ക്കും. എന്നിട്ടിത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടും. ഞാനിവിടെ പായലില്ലാതെയാണ് കൊക്കഡാമ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു അലോവേരയും ഡ്വാർഫ് സ്നേക്ക് പ്ലാന്റുമാണ് എടുത്തിട്ടുള്ളത്. കൊക്കഡാമ ഉണ്ടാക്കുന്നതിനും ഒരു മാസം മുമ്പെങ്കിലും ഇതിൽ വെക്കാനുള്ള പ്ലാന്റ് ചെറിയ പോട്ടുകളിൽ വെച്ച് വേര് പിടിപ്പിച്ചെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ രണ്ട് പ്ലാന്റ്സും. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഇൻഡോർ പ്ലാന്റ്സും എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് മണ്ണും കുറച്ച് പോട്ടിംഗ് മിക്സ്ചറും ചകിരിനാരും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കോട്ടൺ തുണി, സിസ്സറ്, ഇത് ചുറ്റിയെടുക്കാൻ വേണ്ടി നൂല്. ഇപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം കുറേശ്ശേ വെള്ളമൊഴിച്ച് ഈ മണ്ണൊന്ന് കുഴച്ചെടുക്കണം. മണ്ണിലേക്ക് കുറച്ച് പോട്ടിംഗ് മിക്സ്ചറും കൂടി മിക്സ് ചെയ്ത് കുഴയ്ക്കാം. ഇതൊരു ബാൾ പാകത്തിന് ഉരുട്ടി വെക്കണം. ഇവിടെ ഞാൻ രണ്ട് കൊക്കഡാമയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് രണ്ട് ബാൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പൊടിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ ശകലം കൂടി വെള്ളം നനച്ച് കുഴച്ചെടുക്കണം. അങ്ങനെ രണ്ട് ബാളും ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെടി വെച്ചു കൊടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ ചകിരി നാര് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നനച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നനച്ചാൽ മതി, വെള്ളം കൂടി പോകരുത്. ഇനി നമുക്ക് ഈ പ്ലാന്റ് ചട്ടിയിൽ നിന്നും മാറ്റാം. ആദ്യം നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിലുള്ള മണ്ണ് തന്നെ ബാൾ ഷേപ്പിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഇനി ഈ ഒരു ബാൾ രണ്ടായി പിളർന്നിട്ട് ഈ ചെടി അതിൻ്റെ മണ്ണോടുകൂടി തന്നെ ഇതിലേക്ക് വെച്ച് ഉരുട്ടിയെടുക്കണം. പൊടിയാതെ ഉരുട്ടിയെടുക്കണം. ഒരു ബാളിൻ്റെ ഷേപ്പിന് വേണം എടുക്കേണ്ടത്. ഇനി ഈ നനച്ച ചകിരി നാരുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊക്കഡാമയിൽ കുറേശ്ശെ ഒട്ടിച്ചു വെച്ചു കൊടുക്കാം.
എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് ഉരുട്ടി എടുത്തിട്ടുണ്ട്, നല്ല ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു കോട്ടൺ ക്ലോത്തിൽ വെച്ച് പൊതിഞ്ഞെടുക്കണം. പായലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പച്ച തുണി എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ടൺ ക്ലോത്ത് എടുക്കാവുന്നതാണ്. ഈ മണ്ണും ചകിരിയും പിന്നീട് പൊടിഞ്ഞു വീഴാതിരിക്കാനാണ് ഇത് ഈ തുണിക്കകത്താക്കുന്നത്. ഈ കൊക്കടാമ ഈ തുണിക്കകത്ത് വെച്ചിട്ട് അധികമുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. നന്നായിട്ട് ചുറ്റിയെടുക്കണം. ഇനി ഇത് നൂല് വെച്ച് കെട്ടണം. നിങ്ങൾക്ക് ചണം, കയറ്, കട്ടിയുള്ള നൂലുകൾ എന്തും എടുക്കാം. അങ്ങുമിങ്ങും എല്ലാം ഇത് ചുറ്റിക്കൊടുക്കാം. ഇനി നിങ്ങൾ പായൽ കൊണ്ടാണ് കൊക്കടാമ ഉണ്ടാക്കുന്നതെങ്കിൽ നൂല് വെച്ച് കെട്ടുന്നതിന് മുമ്പ് തന്നെ പായൽ ഒട്ടിച്ചു വെച്ചിട്ടാണ് ഇത് കെട്ടേണ്ടത്. പായലില്ലെങ്കിൽ ചെറിയ ഗ്രാസ് ഷീറ്റ് കട്ട് ചെയ്തും ഇത് ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇപ്പോഴില്ല. നാട്ടിലായിരുന്നെങ്കിൽ പായൽ നമുക്ക് ഒരുപാട് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇനി നിങ്ങൾക്ക് ഹാങ്ങിങ് സൗകര്യം ഉണ്ടെങ്കിൽ ഈ മൂന്ന് കോർണറിലും നൂല് കെട്ടി ഹാങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് മോസ് ഇല്ലാത്ത കൊക്കടാമ. ഇത് രണ്ട് വർഷം വരെ കുഴപ്പമില്ലാതെ ഇതുപോലെ നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അല്ലെങ്കിൽ ഇത് ആഴ്ചയിലൊരിക്കൽ വെള്ളത്തിലിട്ടൊന്ന് മുക്കിയെടുത്താലും മതി. അങ്ങനെ അലോവേര കൊക്കടാമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നേക്ക് പ്ലാന്റ് കൊക്കടാമ ഉണ്ടാക്കുന്നതും ഒന്ന് ഓടിച്ച് കാണാം. ഇവിടെ ഇപ്പോൾ ഐക്കിയയിലും ധനൂപിലുമൊക്കെ കൊക്കടാമ അവൈലബിൾ ആണ്. സ്നേക്ക് പ്ലാന്റ് കൊക്കടാമയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.